സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ലോകത്തിന് ഉൾക്കൊള്ളാനാകാത്ത വിധം വിസ്മയാവഹമായ പ്രവൃത്തി ഇന്ന് സങ്കീർത്തണം നൂറ്റി പതിനെട്ട് അത് പറഞ്ഞു തരും പുതിയ നിയമത്തിൽ ഏറ്റവുമധികം പ്രാവശ്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പഴയ നിയമ ഓർക്കണം ക്രിസ്തു തന്നെ തന്നെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഈ വചനത്തെ പ്രഖ്യാപിക്കുന്നത് അത്രമേൽ ക്രിസ്താത്മകമായി തീർന്ന ഒരു പ്രവചനവും അനുഭവവുമാണ് ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന് പത്രോസിൻ്റെ വാക്കുകളിൽ അത് സ്പഷ്ടവുമാണ് ഇത് ഈജിപ്ഷ്യൻ ഹലീലിൻ്റെ ഭാഗമായ സങ്കീർത്തനമാണ് ഈജിപ്തിൽ നിന്ന് ജനത്തെ വിടിവിച്ചു കൊണ്ടുവന്ന പുറപ്പാട് അനുഭവത്തെ ആഘോഷിക്കുന്ന ദൈവസ്തുതിഘോഷങ്ങൾ അതും പാടിക്കൊണ്ടായിരിക്കണം അന്ന് പ്രസഹ ഭക്ഷിച്ചതിന് ശേഷം ക്രിസ്തുനാഥനും ശിഷ്യരും ഒലിവുമലയിലേക്ക് പോയത് അവനെ ചക്കിലാട്ടിയ ദുരിതപർവ്വങ്ങളുടെ ഗത്സമനിയിലേക്ക് അന്ന് പത്രോസും കൂട്ടരും ഉറങ്ങിപ്പോയി നടക്കുന്നതിൻ്റെയൊക്കെ ഗൗരവം അറിയാഞ്ഞിട്ടാകാം പിന്നീട് പത്രോസ് വലിയ ദൈവനിരാശത്തിൻ്റെ വഴിയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നുണ്ട് തൻ്റെ എല്ലാ ആത്മധൈര്യങ്ങളും ചോർന്നു പോയിക്കൊണ്ട് മുഖ്യ പുരോഹിതൻ്റെ അങ്കണത്തിൽ വച്ച് അവൻ്റെ ഒരു ദാസി സ്ത്രീയുടെ വാക്കിൽ ഭയപ്പെട്ട് ഈ മനുഷ്യനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പത്രോസ് ഓടിയാകുന്നത് അതേ പത്രോസ് ഇന്ന് ഈ മുഖ്യ പുരോഹിതൻ്റെയും ശ്രേഷ്ഠ പുരോഹിതന്മാരുടെയും പ്രമാണികളുടെയും സംഘമായ സൻഹദ്രന്റെ മുൻപിൽ വെച്ച് തറപ്പിച്ചു പറയുകയാണ് ആകാശത്തിന് കീഴേ ഭൂമിയിൽ യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല രക്ഷിക്കായിട്ട് എന്ന് ഉയർപ്പിനെ തള്ളിക്കളയുന്ന സതുക്കായ പ്രാമാണികത്വത്തിൻ്റെ നിറന്തലയിൽ പത്രോസ് കൂടം പോലെ ആഞ്ഞടിക്കുകയാണ് ഈ ഉയർപ്പിൻ്റെ പ്രഖ്യാപനത്തിലൂടെ പത്രോസ് ഈ മനുഷ്യപുത്രനെ ഇന്ന് അറിയുക മാത്രമല്ല അവൻ ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കുകയും ഈ മനുഷ്യപുത്രൻ്റെ അനാദ്യായ ചരിത്രം ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉറങ്ങിപ്പോയി തള്ളിക്കളഞ്ഞുകൊണ്ടും വീണുപോയ ഗത്സമനിയിൽ നിന്ന് ജെറുസലേമിൻ്റെ ഈ മഹാവേദികയിലേക്ക് അവൻ ഉയർന്ന് പ്രക്ഷോഭിക്കുമ്പോൾ അതിന് കാരണമായ ഒരു വീണ്ടെടുപ്പിൻ്റെ തീവ്രമായ അനുഭവം കൂടിയുണ്ട് ബത്രോസിന് ഇന്ന് യോഹന്നാൻ ഇരുപത്തൊന്ന് പറയുന്നത് പോലെ ഗലീലി കടൽ തീരത്ത് ഇന്ന് ഉദ്ധിതനാഥൻ ശിഷ്യന്മാരെ വീണ്ടും കണ്ടുമുട്ടുകയാണ് വിസ്മയാവഹമായ ആ മത്സ്യബന്ധനം അതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് നാദനൊരുക്കിയ ചുടുപ്രാതൽ സ്നേഹത്തിന്റെ മൂന്നായങ്ങളിൽ നാദൻ പത്രോസിനെ ചേർത്ത് പിടിച്ച ആ പൊൻപുലരി ഗലീലിയയിലെ ഈ കടൽക്കരയിലാണ് പണ്ട് എല്ലാം തുടങ്ങിയത് നാദൻ അന്ന് അവനെ വിളിച്ച ആദ്യ ദിനം അവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു ശരിയാണ് മനുഷ്യപുത്രനെ വധിച്ച മനുഷ്യപുത്രരെ പത്രോസ് എന്ന് ഹൃദയത്തിൽ കൊളുത്തി വലിക്കുകയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപോസ്ത്ര പ്രവർത്തനം നാല്